ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. നാരങ്ങയുടെ കൂടെ ഈന്തപ്പഴവും കൂടെ ചേർന്നിട്ടുള്ള അച്ചാർ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിട്ട് പുറത്ത് കളയുന്ന നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ള അച്ചാറാണ് ഇന്ന് നമ്മളിടുന്നത്. നമ്മൾ സാധാരണയായി നാരങ്ങവെള്ളം, ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ സമയമാണല്ലോ, ഈ വൈറസിൻ്റെ സമയത്ത് എല്ലാവരും നാരങ്ങവെള്ളം കുടിക്കും എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആ നാരങ്ങവെള്ളം കുടിച്ചതിന് ശേഷം ഉള്ള ആ നാരങ്ങയുടെ തൊലി കളയുകയാണല്ലോ പതിവ്. അപ്പോൾ ആ നാരങ്ങ തൊലി നമുക്ക് എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇടാനായിട്ട് സാധിക്കും. ഈ അച്ചാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമല്ലോ. പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമ്മളെടുത്തതിന് ശേഷം തൊലി നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൊലി നമ്മളെടുക്കണം. എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് വയ്ക്കണം. ആ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ തൊലി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഒരു നാരങ്ങ രണ്ട് നേരം എത്രയും കുടിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തൊലികൾ ആ കുപ്പിയിൽ ആ ഉപ്പും വെള്ളത്തിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ആയി കഴിയുമ്പോഴത്തേനും ഇത് ഒന്ന് രണ്ടോ കുപ്പികളിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് ഉപയോഗിക്കാം. കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കണം. എടുത്തതിന് ശേഷം ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം മുമ്പോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അച്ചാർ ലൂസായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ നാരങ്ങ മുറിച്ച് വെച്ച് ഇട്ടിട്ട് വേവിക്കണം. വേവിക്കാനായിട്ട് ആദ്യമേ നാരങ്ങ ഇട്ടു. ഇനി അതിലേക്ക് ഉപ്പ് ഊറ്റി കളഞ്ഞതുകൊണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇടുകയാണ്. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ഇടാം. ഒരു സ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇത് നമ്മൾ ഈ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് വെച്ചിരുന്ന നാരങ്ങത്തൊലിയാണ്, വെള്ളം മയം ചേർന്നതാണ്. അതുകൊണ്ട് നമുക്ക് എണ്ണ ഏലിലിട്ടിട്ട് വെള്ളം മയം ചേർക്കാതെയുള്ള അച്ചാർ ഉണ്ടാക്കാനിത് സാധിക്കത്തില്ല. അപ്പോൾ നമുക്കിത് ഇത് അലിയാനായിട്ട് വെളിയിൽ വെക്കാൻ പറ്റത്തില്ല, കാരണം അന്നേരത്തേക്ക് ഇത് പൂത്തു പോകും. അതുകൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഇടുന്ന ഒരു അച്ചാറാണ് ഇത്. അതുകൊണ്ട് നമുക്കിത് ഉപ്പും മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് വേവിക്കാം. നാരങ്ങ അടുപ്പത്തിരുന്ന് വേകുന്ന സമയത്തിന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അച്ചാറിടാനായിട്ട്. പിന്നെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കട്ടി കട്ടിയുള്ള ഒരു വലിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ആവശ്യത്തിന് എണ്ണ ചേർക്കണം. ഇഷ്ടമുള്ള ഓരോരുത്തരും ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയൊന്നുമല്ല, നല്ലെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഇടുന്ന പിക്കിളല്ല, ഈ ഒത്തിരി നാളിരിക്കാൻ വേണ്ടി ഇടുന്ന പിക്കിളല്ല. അതുകൊണ്ട് വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ ഓരോരോ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുകയാണ്. നമ്മളെടുത്തിരിക്കുന്ന നാരങ്ങയുടെ അളവിനനുസരിച്ച് വേണം ഉലുവയും ഉലുവപ്പൊടിയും ഒക്കെ ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ഉലുവ ഇപ്പം ഇട്ട് പൊട്ടിച്ച സ്ഥിതിക്ക് ഉലുവപ്പൊടി ഇതിനനുസരിച്ചേ ചേർക്കാവുള്ളൂ നമ്മൾ അച്ചാറിടുമ്പോൾ. അപ്പോൾ ഉലുവ പൊട്ടട്ടെ. ഉലുവ പൊട്ടി കഴിയുമ്പോൾ കടുക് ഇടാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ഈ അച്ചാറിനകത്ത് കടുക് ഇടുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ആ അച്ചാർ കാണാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, പിന്നെ അതിൻ്റെ ഒരു ഈ കടുകിൻ്റെ രുചി എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ചേർക്കുന്നേ ഉള്ളൂ. ഇനി അത് പൊടിയെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ആദ്യമേ ചേർക്കാം. ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരേ നന്നായിട്ട് മെലിഞ്ഞാണ് മെലിഞ്ഞിട്ടാണ് അരിഞ്ഞതെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വാഴ്ത്താൻ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം.
മുളകും വെള്ളത്തിലേക്ക് നല്ല സ്വർണ്ണ നിറത്തിൽ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കരിച്ചു കളയാതെ വഴറ്റിയെടുക്കണം എന്നിട്ട് ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയൊക്കെ ചേർക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് കപ്പോളം നാരങ്ങ വരുന്നുണ്ട് വേറൊരു ഒന്നര കപ്പ് ഡേറ്റ്സും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം ഞാൻ കുറച്ച് മുളക് പൊടി നമ്മൾ നാരങ്ങയുടെ കൂടെ ചേർത്തിട്ടിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് നല്ല എരിവ് വേണ്ടിയവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവാപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട് കാരണം ഇത്രയും ഏറെ സാധനങ്ങളുള്ളതുകൊണ്ട് കായമൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് മിനിമം ചേർത്തതിന് ശേഷം പിന്നെ രുചി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കായവും ഉലുവാപ്പൊടിയും കൂടിപ്പോയാൽ കഴിക്കും ഈ നാരങ്ങയ്ക്ക് ഓൾറെഡി ഇച്ചിരി കയ്പുണ്ടല്ലോ കൂടുതൽ ഇതും കൂടെ കഴിക്കും അതുകൊണ്ടത് നോക്കിയിട്ട് ചേർക്കാം ബാക്കി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നാരങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് ഇത്രയും തന്നെ നാരങ്ങ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെയുള്ള അത്രയും നാരങ്ങയുടെ തൊലി ഏകദേശം ഒരു കപ്പോളം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതുകൂടെ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് നന്നായിട്ട് വെച്ചിരുന്ന നാരങ്ങ എല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഡേറ്റ്സ് ഒത്തിരി ഡേറ്റ്സ് ചേർക്കണ്ട ഈ നാരങ്ങ ഇപ്പോൾ രണ്ട് കപ്പ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് ഡേറ്റ്സ് ആ ഒരു കണക്കിൽ മധുരം മുമ്പോട്ട് ഒത്തിരി നിൽക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഡേറ്റ്സ് ഇടാം കുറച്ച് നാരങ്ങ ഇട്ടാൽ മതി ഇതിപ്പോൾ നമ്മൾ നമുക്ക് ഈ പിഴിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഒരു പിക്കിളാക്കി മാറ്റുന്ന ഭാഗമാണ് അതിനുശേഷം കുറച്ച് റൈസിൻസ് ഗോൾഡൻ റൈസിനാണ് ബ്ലാക്ക് അല്ല നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിലേക്ക് ഇടണം ഒരു 3 ടേബിൾ സ്പൂണുണ്ട് അത് ഈ ഇതും കുറച്ച് മധുരം ഈ പിക്കിളിന് കൊടുക്കും അപ്പോൾ ഈ നാരങ്ങയുടെ കയ്പൊക്കെ കൂടെ ഈ മധുരം എല്ലാം ബാലൻസ് ചെയ്തോളും നന്നായിട്ട് ഇളക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആപ്പിൾ വിനെഗറാണ് ഒഴിക്കുന്നത് ആപ്പിൾ വിനെഗർ ഒഴിച്ചു കൊടുക്കാം ആപ്പിൾ വിനെഗർ വേറൊരു പാത്രത്തിൽ വെച്ച് ചിലർ ഒഴിച്ചു കൊടുക്കാറുണ്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കും പക്ഷേ ഇതിലേക്ക് തന്നെ ചേർത്തിട്ടൊന്നങ്ങ് തിളയ്ക്കുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒത്തിരി വെളിയിൽ വെച്ചേക്കാൻ പറ്റുന്ന പിക്കിളല്ല പിന്നെ നാരങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് ഒത്തിരി വിനാഗിരി ഒഴിക്കരുത് ആവശ്യത്തിന് അതൊന്ന് ചാറാവാൻ വേണ്ടി മാത്രം അതിനുശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം കാരണം ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ആയതുകൊണ്ട് ഉപ്പ് ഇതിന് കാണും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ലാസ്റ്റ് ചേർത്താൽ മതി ഒരു 6 ടേബിൾ സ്പൂൺ വിനാഗിർ ചേർത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞു ഈ ആപ്പിൾ വിനെഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം എന്നിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് സ്വല്പം കുറവാണ് അപ്പം വിനാഗർ ഒഴിച്ചപ്പോഴത്തേനും ഉള്ള ഉപ്പും കൂടെ കുറഞ്ഞു അപ്പോൾ ഇതിനകത്തേക്ക് 3 ടീസ്പൂൺ ഉപ്പിട്ടു 3 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു ഇളക്കുക ഇളക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കായത്തിൻ്റെയും പിന്നെ ഉലുവപ്പൊടിയുടെയൊക്കെ രുചിയുണ്ടോ എന്ന് നോക്കണം എരിവ് ഇതിന് കണ്ടമാനം ഇടുന്നില്ല ഇട്ടില്ല കാരണം ഇതിലിട്ട് വേവിച്ചതും പിന്നീട് നമ്മൾ വഴറ്റിയതും എല്ലാം കൂടെ ഉള്ള ആവശ്യത്തിന് എരിവുണ്ട് നല്ല മുളക് പൊടിയല്ല ഇവിടെ ചേർത്തത് എങ്കിലും പിന്നെ ഇങ്ങനെ ഇത്രയും ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനിയും ഇതിലും കൂടുതൽ ചാറായിട്ട് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ലൂസായിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത് ഇങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടെ കുറുകും അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് പാകത്തിനായിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയുടെ കുറവ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കായപ്പൊടി ഇടുകയാണ് കായമൊക്കെ നല്ലോണം ഇഷ്ടമില്ലാത്തൊരു അധികം ഇടണ്ട ഇട്ടൊന്നിളക്കാം ഈ അച്ചാറൊക്കെ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കലയാണ് അല്ലാണ്ട് ഇതിന് ഇന്ന സാധനം ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഒരു പ്രത്യേക ഒരു കണക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് നോക്കുമ്പോൾ അതിൻ്റെ രുചി മനസ്സിലാവും നമുക്ക്
ഇപ്പം തന്നെ ഇതിൻ്റെ വെള്ളം കണ്ടോ അങ്ങ് കുറുകി വന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഇതും കുറുകി വന്നോളും, ഇരിക്കുമ്പം അതങ്ങ് കുറുകും, ഒത്തിരി ജ്യൂസായിട്ടിരിക്കത്തില്ല. നമ്മുടെ പിക്കിള് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാരങ്ങ അച്ചാർ നമ്മൾ സാധാരണയായി നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ട് പുറത്ത് കളയുന്ന നാരങ്ങയുടെ തൊലിയാണ് നമ്മളിന്ന് അച്ചാറാക്കി മാറ്റിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കയ്പ്പ് മാറ്റാനായിട്ട് തന്നെയല്ല, ഡേറ്റ്സ് നാരങ്ങ അച്ചാർ എന്നുള്ള രീതിയിൽ ഇത് നല്ല രീതിയിൽ അച്ചാർ നല്ലൊരു അച്ചാറായിട്ട് വരും. ഇത് ഇട്ട് ചൂടാറിയതിന് ശേഷം കുപ്പിയിലടച്ച് ഏകദേശം ഒരാഴ്ച വെളിയിൽ വയ്ക്കാം. കാരണം ഇത് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്താണല്ലോ, ഒരാഴ്ചയൊക്കെ വെളിയിൽ വെച്ചാൽ പൂത്തൊന്നും പോകത്തില്ല. അതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ നാരങ്ങയും ഡേറ്റ്സൊക്കെ നന്നായിട്ടങ്ങ് അലിഞ്ഞു പിടിക്കും. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം കൂടുതലുണ്ടെങ്കിൽ. പിന്നെ ഈ ഡേറ്റ്സ് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളിതിനകത്ത് ഈ റൈസിൻ ചേർക്കുന്നുണ്ടല്ലോ ഉണക്കമുന്തിരി, അത് കൂടാതെ കുറച്ച് ഷുഗറും കൂടെ പഞ്ചസാരയും കൂടെ ചേർക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ഏറെ ഉള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അതിൻ്റെ കയ്പ്പങ്ങ് ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും അച്ചാറിന്. അപ്പോൾ ഈ അച്ചാറിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.